നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കാട്ടുതീ, മനുഷ്യ വന്യമൃഗ സംഘർഷം എന്നിവയെ കുറിച്ചുള്ള ക്ലാസുകൾ കോതമംഗലത്ത് നടന്നു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വരുൺ ഡാലിയ IFS ഉദ്ഘാടനം നിർവഹിച്ചു. വനപാലകരും വനസംരക്ഷണ സമിതി അംഗങ്ങളും പങ്കെടുത്തു. കോതമംഗലം വനം ഡിവിഷനിലെ കോതമംഗലം റേഞ്ച് പരിധിയിൽ പ്രവർത്തിക്കുന്നവർക്കായി കാട്ടുതീ ബോധവൽക്കരണം, മനുഷ്യ വന്യമൃഗ സംഘർഷം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചു. പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ വനപാലകർ, ഫയർ വാച്ചർമാർ, വനം സംരക്ഷണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വരുൺ ഡാലിയ IFS ഉദ്ഘാടനം നിർവഹിച്ചു. But firefighting also should be so that there should be safety also. Safety of the staff, safety of everybody involved. That is the first priority. And for that, you have to plan ahead. Before any operation begins, you should know where the fire is, which is the evacuation routes, from where you are going to go, from where you are going to come, when you are going to reach, when you are going to come back. What all your things are you going to carry, especially water, drinking water. കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PA ജലീൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം MS ഭൗഷി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സൈനുദ്ദീൻ PK, CS ദിവാകരൻ, സന്തോഷ് AT തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം വളരെ രൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ അതുസംബന്ധമായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ പോലെയാണ് നടത്തിയിട്ടുള്ളത്. കാട്ടുതീ വന്യജീവി സംഘർഷം എന്നിവ എങ്ങനെ നമുക്ക് ഫലപ്രദമായി നേരിടാം എന്നുള്ളത് വെച്ചതിനുണ്ട്. ഒരുപാട് നാളത്തെ പരിചയമുള്ള ഡെപ്യൂട്ടി റേഞ്ചർ റോയി മാത്യു ആണ് ക്ലാസ് എടുക്കുന്നത്. കൂടാതെ ഹരിപ്രസാദ്, കൺസർവേഷനിസ്റ്റായ ഹരിപ്രസാദിൻ്റെ ഒരു ക്ലാസ്സോടുകൂടി സെഷനോട് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ നമ്മുടെ കോതമംഗലം ഭാഗത്ത് തന്നെ വന്യജീവി സംഘർഷവും കാട്ടുതീയും ഈ അടുത്ത നാളുകളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നു. നമ്മളിടയിൽ വലിയ ആശങ്ക നിലകൊണ്ട് ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് മീഡിയയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ ഇതിനെ അതിജീവിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. റിട്ടയർഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ റോയ് മാത്യു, NWCK NGO ഡയറക്ടർ ഹരിപ്രസാദ് CR എന്നിവർ ക്ലാസുകൾ നയിച്ചു. വർഷാവർഷം ഫയർ അവയർനെസിനെ സംബന്ധിച്ച് ജില്ലക്കാട്ടുതീക്കെതിരായ ബോധവൽക്കരണം നടത്തി വരുന്നു. പക്ഷേ ചില വർഷങ്ങളിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം കാട് കത്തിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു വലിയ അളവുകളുടെ കാരണം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുമ്പോൾ യഥാർത്ഥ വസ്തുത അറിയാത്ത പൊതുജനം അത് ഉദ്യോഗസ്ഥരുടെ വീക്ഷയാണോ എന്ന് വരുത്തി തീർക്കുന്ന ചില സംഘടനകളുടെ പ്രചാരണത്തോടൊപ്പം നിന്ന് അത് വനംവകുപ്പിലെ ഒരു ശത്രുപക്ഷത്ത് കാണുകയും ഒരു പ്രതികാര നടപടി പോലെ കാട്ടുതീയെത്തുക എന്ന വനനശീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന കാട്ടുതീ 90%. മീഡിയ 60 കോതമംഗലം.